ഹായ് ഫ്രണ്ട്സ്, എസ്റ്റോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ നോക്സ് ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെ ബസ് സിമുലേറ്റർ SID നമ്മൾ ഇന്തോനേഷ്യ അറിയാമല്ലോ, നമ്മളെ നമ്മുടെ ഫേവറേറ്റ് ഗെയിം, മൊബൈൽ ഗെയിം, എങ്ങനെ നമുക്ക് ഇതിനകത്ത് കളിക്കാം എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ആ പ്ലെയർ ഓപ്പൺ ചെയ്തു, അതിൻ്റെ അകത്ത് എൻ്റെ ID വെച്ച് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിവിടെ സാധാരണ പോലെ തന്നെ ഇന്തോനേഷ്യ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അപ്പം നമ്മളുടെ സെയിം ഗെയിം നമുക്കിവിടെ മേലെയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ ആക്സസ് വേണമെന്നൊക്കെയാണ് പറയുന്നത്, അപ്പോൾ ആക്സെപ്റ്റ് കൊടുക്കാം. നമ്മൾ സെയിം മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനകത്തുള്ള വ്യൂ എങ്ങനെയുണ്ട്, നമുക്ക് അതിൻ്റെ ഗ്രാഫിക്സ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് 266 MB ആണ്. നമ്മൾ മുമ്പ് ചെയ്ത സെയിം മൊബൈലിൽ ചെയ്തിട്ടുള്ള സെയിം വേർഷൻ തന്നെയാണ്. അപ്പം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മളെങ്ങനെ ഇതിൻ്റെ അകത്ത് KSRTC മോഡും അതുപോലെ തന്നെ അഡീഷണൽ ലിവറീസ് ഒക്കെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. റെഫർ ചെയ്തിട്ട് സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനും സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. നമുക്ക് ഓൾമോസ്റ്റ് സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് ബാക്ക് അടിക്കാം, അല്ലെങ്കിൽ ഓക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് സിംഗിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ഓപ്പൺ ആവും. ഓക്കെ, അപ്പം നമ്മൾ സെയിം സംഭവം തന്നെയാണ്, പക്ഷേ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈലിൽ കളിക്കുന്നതിനെക്കാളും കുറച്ചുകൂടി നമുക്കൊരു എന്താ പറയുക, ഒരു സുഖമുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ കാണാൻ വേണ്ടി. ജസ്റ്റ് സെറ്റിങ്സ് പോയി നോക്കാം, വിഷ്വൽ ഹൈ കൊടുക്കാം, അതേപോലെ തന്നെ ലൈറ്റ് ക്വാളിറ്റി ഹൈ, ഷാഡോ ഹൈ, ട്രാഫിക് സെൻസിറ്റിവിറ്റി ഒക്കെ ഓക്കെ, ഇതൊക്കെ ഓക്കെ, സൗണ്ട് ഓക്കെ, സ്റ്റീറിംഗ് നമുക്ക് സ്റ്റീറിംഗ് മോഡ് നമുക്ക് ഇത് തന്നെ കൊടുക്കാം. നമുക്ക് കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് കളിക്കാമല്ലേ, അപ്പം കുഴപ്പമില്ല. അതറിൽ പോവാം, അതറിൽ പോയി നമുക്കിവിടെ നമ്മൾ സെയിം മെത്തേഡ് തന്നെ, സെയിം യൂസ് സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ വ്യത്യാസങ്ങളുണ്ട്, നമുക്ക് നമ്മൾ ഇഷ്ടത്തിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ് മാറിയാതെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ഇവിടെ ഇതൊക്കെ കാണിച്ച് നമ്മളെ കൊതിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നമുക്കൊരു ഫ്രീ മോഡ് കളിച്ച് നോക്കാം. ഓക്കെ, അതിലൊരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിവിടെ ഗെയിം ലോഡായിട്ടുണ്ട്. ഇതിൽ നമുക്ക് സെയിം നമ്മളുടെ മൊബൈലുള്ള പോലെ തന്നെയാണ്. അപ്പം സ്ട്രോബ് ഇല്ല. ഓക്കെ, ആ സൂപ്പറായിട്ടുണ്ട്, നമ്മുടെ ബസ്സൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇപ്പോഴേ. ഓക്കെ സൂപ്പർ, കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട് ഇപ്പോഴേ. ലൈറ്റ്സും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു പുതിയ ബസ്സാണെന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് മുമ്പുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം. മുമ്പുണ്ടായ നമ്മൾ മൊബൈലിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ബസ്. ഇത് പുതിയ സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിൽ ഹാൻഡ് ബ്രേക്ക്, അതിൻ്റെ സൗണ്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴേ. വൈപ്പറ്, അതേപോലെ തന്നെ നമ്മളുടെ ഡോറ്, ആ സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്തോട്ട് തുറക്കുന്ന രീതിയിലുള്ളൊരു എന്താ പറയുക ഡോർസാണ്. അപ്പം ഇത് നമ്മൾ ഡിഫോൾട്ട് വരുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു, കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സെയിം ഫ്ലാഷ് ലൈറ്റ്, അതേപോലെ
ആക്ടിവേറ്റ് ഹാൻഡ് ബ്രേക്ക്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ഡ്രൈവറെ പുറത്തിറക്കി നോക്കാം. സെയിം, അത് സെയിം തന്നെ, ഡാൻസൊക്കെ കളിപ്പിക്കാം. സെയിം. ഓക്കെ, തിരിച്ച് നമ്മൾ അകത്തോട്ട് കയറ്റി, അധികം ഡാൻസ് കളിച്ചിട്ട് കാര്യമില്ല. നമുക്കിത് മൗസിനെ കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. സ്റ്റിയറിങ് അതൊരു സംഭവം സൂപ്പറാണ്. നമ്മൾ ടച്ച് ഉള്ള സ്ക്രീനുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൊബൈലിൽ ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്കിവിടെ ടച്ച് സ്ക്രീനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും സെയിം തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടി ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. അപ്പം ഹാൻഡ് ബ്രേക്കിലുള്ളത് ഓൾറെഡി. അപ്പോൾ ഞാൻ ക്യാമറ വ്യൂ മാറ്റി ജസ്റ്റ് അകത്തോട്ട് പോകുന്നു. അകത്ത് നമുക്ക് പോയാൽ ഇവിടെ ഓക്കെ, അകത്തുള്ള വ്യൂസ് ഇങ്ങനെയാണ്. അപ്പം ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു വ്യൂ കിട്ടും. മോശമല്ല, സൂപ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് ഓക്കെ, നമുക്ക് മൗസ് തന്നെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് എവിടെയാണെന്ന് നോക്കാം. കാരണം നമ്മളുടെ ഗെയിം പാഡ് ഇവിടെ ഉണ്ട്, കീബോർഡ്. അപ്പം കൺട്രോളറിലാണെങ്കിൽ നോട്ട് കണക്റ്റഡ് പ്ലീസ്. ഓക്കെ, ഇത് നമ്മളുടെ ഹാർഡ്വെയർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വ്യൂ ഓക്കെ, ഓക്കെ അതിലില്ല. ഗെയിമിൻ്റെ സെറ്റിങ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്റ്റിയറിംഗ് നമ്മളുടെ കീബോർഡിൽ തന്നെയുണ്ട്. അപ്പം അത് സെയിമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും, ഒരു കുഴപ്പമില്ല. അപ്പം അത് ഓക്കെയാണ്. അപ്പം നമുക്ക് ഇത് മൗസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം നമുക്ക്.
ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഒരു സിംഗിൾ ഹാൻഡിലാണ് ഞാൻ ഇപ്പം കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ജെർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കളിക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ശരിയായിക്കോളും, കുഴപ്പമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഹൈഡ് ചെയ്തൊക്കെ ചെയ്തിട്ടൊന്ന് കളിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കളിക്കാൻ പറ്റുന്നത്. പറ്റിയെങ്കിൽ നമുക്കിതിൻ്റെ സെറ്റിങ്സ് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കളിച്ച് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് നമ്മളെ കീബോർഡിൽ തന്നെ ബാക്കി അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നമുക്ക് നടക്കുമായിരിക്കും. ഒന്ന് ഓക്കെ, അപ്പം ഞാനിത് ഫുള്ള് കളിക്കുന്നില്ല ഇപ്പോൾ, ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് ഒരു സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളിനെ പോലെ തന്നെ നമുക്ക് ആക്സിലേറ്ററും കൂടി നമുക്ക് ഇതുപോലെ കിട്ടുകയാണെങ്കിൽ, കീബോർഡിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അപ്പം ഓക്കെ, അപ്പോൾ ഒരുപാട് ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ചെക്ക് ചെയ്താൽ നമുക്കത് ഇതിൻ്റെ സെയിം സെറ്റിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അപ്പോൾ ഇത്രയും സംഭവമുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ കളിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.